അന്ന് കെ സുധാകരന്റെ ആ വേദി വരെയുള്ള വിമർശനം. ഇന്നിപ്പോ ഈ മൈക്ക് സെറ്റ് ഉടമയ്ക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി സംസാരിക്കവേ മൈക്ക് ഹൗൾ ചെയ്തു എന്നുള്ള വിഷയം. യഥാർത്ഥത്തിൽ കെ പി സി സി നേതൃത്വം ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യം ഇതിലുണ്ട്. ഞങ്ങളൊരാക്ഷേപമായിട്ടോ അല്ലെങ്കിൽ ഒരാരോപണമായിട്ടോ ഉന്നയിക്കുന്നില്ല. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിളിച്ചതിൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ടായിരുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, ഞങ്ങൾക്കറിയില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് അനാവശ്യമായി ഒരു അനുശോചന യോഗത്തിൽ മുദ്രാവാക്യം വിളിച്ച് അനുശോചനം ആരും രേഖപ്പെടുത്താറില്ലല്ലോ. അതങ്ങ് നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുമ്പോൾ സ്റ്റേജിൻ്റെ പിന്നിൽ നിന്ന് ആദ്യം എണീറ്റ് നിൽക്കുന്നത് ബൽറാമാണ്. ബൽറാം എണീറ്റ് നിന്നിട്ട് ഇരിക്കണമെന്ന് ആംഗ്യം കാട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ കെ പി സി സി പ്രസിഡൻ്റ് നിന്നു. ഇതിനെ തുടർന്നാണ് മൈക്ക് ഓഫാക്കുന്നൊരു സ്ഥിതി വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് സാധാരണ നിലയിൽ തോന്നും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യാവസ്ഥ വ്യക്തമാക്കേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും വിവാദമാക്കാൻ പോകാറില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണല്ലോ, ഉപതെരഞ്ഞെടുപ്പ്. അതിൽ ഈ സോളാർ വിഷയം ചർച്ചാ വിഷയമാക്കണമെന്ന് കോൺഗ്രസിന് നിർബന്ധം. അതാണ് ഇപ്പം തന്നെ അവർ തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുന്നത്? ഇതൊന്നും ഞങ്ങളാരും ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിച്ചതേയല്ല. ഇപ്പോൾ തൃക്കാക്കര വൈ-ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ടി തോമസിനെതിരായി ഒരക്ഷരം വ്യക്തിപരമായി പറയാൻ പാടില്ല എന്ന് തീരുമാനിച്ചതാണ് സി പി ഐ എം. അതുകൊണ്ട് തന്നെ ആ ബൈ-ഇലക്ഷനിൽ ഒരക്ഷരം പി ടി തോമസിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും ഇത് ചർച്ചാ വിഷയമാക്കുക, അത് കോൺഗ്രസിനൊരു അജണ്ട ഉണ്ട്. മൈക്ക് ഹൗൾ ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാനതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് മാത്രം പറഞ്ഞാൽ മതി. അല്ല, സംശയമുള്ളത് നിങ്ങൾ വ്യാഖ്യാനിച്ച് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞത് മാത്രം പറഞ്ഞാൽ മതി. അതെ, മൈക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈക്കിൻ്റെത് ഒരു ഭാഗം, മറ്റൊരു ഭാഗത്ത് മുദ്രാവാക്യം വിളി. ഇതൊക്കെ കാണുന്ന സമയത്ത് സാധാരണ നിലയിൽ ആൾക്കാർക്ക് ചില സംശയങ്ങളുണ്ടാവും. അത് ദൂരീകരിക്കേണ്ടത് കെ പി സി സിൻ്റെ നേതൃത്വമാണ്.